ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂയിലേക്ക് സ്വാഗതം. സിദ്ധു ഇപ്പോൾ തന്നെ വഴക്ക് പറയുമെന്ന് കരുതി അപ്പു ടെൻഷനോടുകൂടി ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ്. സിദ്ധു അപ്പുവിന്റെ ടേബിളിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഉറക്കെ പറയുന്നു, യുവർ അറ്റൻഷൻ പ്ലീസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മള് പുതിയൊരു അസൈൻമെന്റ് ബ്രീഫ് ചെയ്യുക ലോട്ടസ് ഗ്രൂപ്പിന് വേണ്ടി. ഇത് കേട്ട് ആശ്വാസത്തോടുകൂടി ഇരിക്കുകയാണ് അപ്പു. സിദ്ധു പറയുന്നു, കേരള ട്രഡീഷണൽ കൾച്ചർ ഡിസൈൻസ് ആണ് നമുക്ക് വേണ്ടത്. യുണീക് ഡിസൈൻസ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിടയിൽ അതിനുവേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകണം. ബ്രൈഡൽ സാരീസൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഡിസൈൻസ് തയ്യാറാക്കാൻ. വിത്തിൻ 3 ഡേയ്സ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്യേണ്ടതാണ്. നാളെ കൊണ്ട് ഡിസൈൻസ് പ്രസന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പുതിയ ഡിസൈൻസിന് ആവശ്യമായ എന്ത് റെഫറൻസ് വേണമെങ്കിലും ഞാൻ തരാം. എനി ഡൗട്ട്? ഇത് കേട്ട് സോണി പറയുന്നു, ശരി സാർ. മുന്നു പറയുന്നു, ഓക്കെ സാർന്ന്. മറ്റൊരു സ്റ്റാഫ് പറയുകയാണ്, താങ്ക് യു സാർ. ഇത് കേട്ട് അപ്പു മനസ്സിൽ പറയുന്നു, താങ്ക് യു സാർ ഈ മനുഷ്യനോട്. സിദ്ധു ആ സ്റ്റാഫിനോട് ചോദിക്കുന്നു, ഇതില് താങ്ക്സ് പറയാൻ എന്താ ഉള്ളത്? ഇത് കേട്ട് അപ്പു പറയുകയാണ്, തുടങ്ങി. സിദ്ധു ചോദിക്കുന്നു, സത്യത്തില് നിങ്ങക്ക് എന്താ? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പറയാൻ ഈ ഒറ്റ വാക്കേ ഉള്ളൂ, താങ്ക്സ്. ഞാൻ എന്റെ സ്റ്റാഫിൽപ്പെട്ടവർക്ക് ഐഡിയാസ് കൊടുക്കുന്നതും ബ്രീഫ് ചെയ്യുന്നതും നന്ദി വാക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല, അത് എന്റെ ആവശ്യമാ. അതായത് ഈ സ്ഥാപനത്തിന്റെ ആവശ്യമാ, അതിന്റെ അപ്പുറം ഒന്നുമില്ല. ഇത് കേട്ട് അപ്പു ആ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, അതെ കുട്ടിക്ക് ഇതുവരെ അതൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ സാറിനെ താങ്ക്സ് ഡൈജസ്റ്റ് ആകത്തില്ല. അതൊക്കെ ഈ മനുഷ്യത്തെ ഉള്ള സാധാരണ മനുഷ്യരില്ലേ, അവർക്കേ മനസ്സിലാകത്തുള്ളൂ. സാറിനതൊന്നും പിടികിട്ടത്തില്ല. ഉടനെ സിദ്ധു പറയുകയാണ്, മിസ് അപർണയോട് ഞാനൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് അപ്പു പറയുന്നു, അയ്യോ അതിന് ഞാൻ സാറിനോടും ഒന്നും സംസാരിച്ചില്ലല്ലോ, ഞാൻ സംസാരിച്ചതേ ശ്രുതിയോടാ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, പക്ഷേ ഇത് എന്റെ ഓഫീസാ. ഉടനെ അപ്പു പറയുകയാണ്, ആ തുടങ്ങി. ഇത് പോരാ സാർ, നല്ല ഉച്ചത്തിൽ സംസാരിക്ക്. ഇത് പോരാ, എന്നാലേ MDയുടെ പവർ വരും. ഉച്ചത്തിൽ സംസാരിക്ക് സാർ, ഉച്ചത്തിൽ സംസാരിക്ക്. ഇത് കേട്ട് സോണി പറയുകയാണ്, അപർണ നിർത്ത്, സാറിനോട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മതി. ഇത് കേട്ട് അപ്പു പറയുകയാണ്, എനിക്കറിയാം സോണി, ഞാൻ നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ അരികിലാണെന്ന്. അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഈ വോൾക്കാനോ എന്ന് കേട്ടിട്ടില്ലേ, അതെപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും. കോപം ഇങ്ങനെ ലാവയായിട്ട് ഒഴുകി വരും. ഇതിപ്പോ സാറിന്റെ ഓഫീസാന്ന് പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം എന്താ? സാറിന്റെ തന്നിഷ്ടം അനുസരിച്ച് എന്തുമാകാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഉറക്കെ സിദ്ധു പറയുന്നു, ദേ അപർണ. ഉടനെ അപ്പു പറയുകയാണ്, അതുപോരാ ശബ്ദം ഉയർത്ത്, എന്നിട്ട് ഷൗട്ട് ചെയ്യ്, ഷൗട്ട് ചെയ്യ്, MDയുടെ ഓഫീസ് അല്ലേ, ഷൗട്ട് ചെയ്യ്. ഈ സമയത്ത് സോണി അപ്പുവിനോട് പറയുകയാണ്, ഒന്ന് നിർത്ത് അപർണ. ഉടനെ അപ്പു പറയുന്നു, മാറു സോണി, ഞാൻ സംസാരിക്കട്ടെ. ഇങ്ങനെ മോശമായി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്നൊന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് മറക്കും. ഇന്നൊരു സഹായം ചെയ്താൽ നാളെ അതിന് പലിശയും ചേർത്ത് ടെൻഷൻ തരും. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, നിർത്തി, സഹായം ചെയ്യുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. സിദ്ധു കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ഇനി അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകത്തില്ല, നിർത്തി. ഇത് കേട്ട് അപ്പു പറയുകയാണ്, സാർ ഞാൻ പറയുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നു, അയ്യോ ഒന്നും പറയണ്ട, ഇതേ വർക്കിംഗ് അവേഴ്സാ, സംസാരിച്ച് സമയം കളയാനുള്ള സമയമല്ല. ഗെറ്റ് ബാക്ക് ടു വർക്ക്, ഗോ. അങ്ങനെ സിദ്ധു അവിടെ നിന്ന് പോകുകയാണ്. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, ഗെറ്റ് ബാക്ക് ടു വർക്ക്, ഗോ, എന്ത് പറഞ്ഞാലും ഗോ. സോണി, ഗെറ്റ് ബാക്ക് ടു വർക്ക്, ഗോ, പോ 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 പോ, നിങ്ങളും പോ, ഗോ. ഇവിടെ വരുന്നത് നമ്മള് ജോലി ചെയ്യാനാ, ചേ ജോലി പെട്ടെന്ന്. ക്യാബിനകത്തെത്തിയ സിദ്ധു ആലോചിച്ചിരിക്കുന്നു. മുന്നു അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പു ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. മുന്നു മനസ്സിൽ പറയുന്നു, സിദ്ധു അവളെ കടിച്ചു കൊടയുമെന്ന് വിചാരിച്ചതാ. സാരമില്ല, നിനക്കിതിലും വലിയ പണി ഞാനായിട്ട് തരുന്നുണ്ടടി. തുടർന്ന് അപ്പു ഓർക്കുകയാണ് സിദ്ധുവിന്റെ വാക്കുകൾ, ഞാൻ ഹെൽപ്പ് ചെയ്തെങ്കിൽ അത് തന്നോടുള്ള സിമ്പതി കൊണ്ടോ സോഫ്റ്റ് കോർണർ കൊണ്ടോ ഒന്നും അല്ല, തന്റെ മനസ്സൊന്ന് ഫ്രീ ആകേണ്ടത് എന്റെ ആവശ്യമാ, ഐ മീൻ എന്റെ ഓഫീസിന്റെ വർക്കിന്റെ ആവശ്യമാ. ചീഫ് ഡിസൈനറായ താൻ തല പുകച്ചോണ്ട് നടന്നാൽ അത് ഇവിടുത്തെ ജോലിയെ അഫക്ട് ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് തന്റെ പ്രോബ്ലം പരിഹരിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു, മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചാ മതി. അതുകൊണ്ടേ താങ്ക്സ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചാ മതി. അവൾ ഒരു പൂച്ചെണ്ടുമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ദേഷ്യത്തോടുകൂടി വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ആ പൂക്കൾ വലിച്ചെറിയുകയാണ് സിദ്ധു. പിന്നീട് അപ്പു ഓർക്കുകയാണ് ശ്രുതി താങ്ക്സ് പറഞ്ഞപ്പോൾ സിദ്ധു പറഞ്ഞ വാക്കുകൾ. ഇതില് താങ്ക്സ് പറയാൻ എന്താ ഉള്ളത്? സത്യത്തില് നിങ്ങക്ക് എന്താ? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പറയാൻ ഈ ഒറ്റ വാക്കേ ഉള്ളൂ, താങ്ക്സ്. അതിനുശേഷം കാണിക്കുന്നത് സുജാത മനസ്സിൽ പറയുകയാണ്, ചെറുക്കൻ പിടി തരുന്നില്ല. സുന്ദരേട്ടൻ പറയുന്നത് ചേട്ടത്തിയോട് പിന്നെ പറയാമെന്ന്. ഹോ, എനിക്കാണെങ്കിൽ അറിഞ്ഞ വിവരം ചേട്ടത്തിയോട് പറയാതെ വയ്യെന്നായി. പറയാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. തുടർന്ന് സുജാത മഞ്ജുവിനോട് ചോദിക്കുകയാണ്, എന്റെ ചേട്ടത്തിക്ക് ഈ അടുക്കളയിൽ നിറങ്ങാൻ നേരമില്ലേ? ഇത് കേട്ട് മഞ്ജു പറയുകയാണ്, എന്തെങ്കിലും ജോലി എടുത്തില്ലെങ്കിലേ മടി പിടിച്ചു പോകും സുജാതെ. ഉടനെ സുജാത പറയുന്നു, ചേട്ടത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, എന്തുവാ സുജാതെ? ഉടനെ ചുറ്റും നോക്കിയിട്ട് സുജാത പറയുന്നു, ചേട്ടത്തി ഞെട്ടരുത്, പ്രശ്നവും ഉണ്ടാക്കരുത്, ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് വിചാരിക്കണം. നമ്മുടെ സിദ്ധു ഇല്ലേ, സിദ്ധുവിന്. ഇത് കേട്ട് ടെൻഷൻ
ടെൻഷനോടുകൂടി മഞ്ജു ചോദിക്കുകയാണ്, സിദ്ധുവിന് എന്തു പറ്റി? അപ്പോൾ സുജാത പറയുന്നു, ഏയ് സിദ്ധുവിനൊന്നും പറ്റിയില്ല, സിദ്ധുവിന് ഒരു ഇഷ്ടമുണ്ട്, അവൻ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തില്ല, അതും നമ്മുടെ ഓഫീസിലുള്ള ഒരു പെണ്ണ്. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മഞ്ജു. സുജാത ചോദിക്കുന്നു, ഏട്ടത്തി എന്താ ഇത് കേട്ടിട്ട് ഞെട്ടാത്തത്? പ്രതിഭ ഭാവനയോട് രഹസ്യമായി പറയുന്നത് ഞാൻ കേട്ടതാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുകയാണ്, ഓഫീസിലെ പെൺകുട്ടിയാണെങ്കിൽ അത് മുന്നു ആയിക്കൂടെ സുജാതെ? അപ്പോൾ സുജാത പറയുകയാണ്, മുന്നു തന്നെയാ അവളുടെ ചേച്ചിയോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത്. എന്തായാലും സിദ്ധുവിന്റെ മനസ്സിലെ ലിസ്റ്റിൽ നിന്ന് മുന്നു ഒഴിവായി, വെറുതെ അങ്ങ് മനക്കോട്ട കെട്ടി എല്ലാവരും കൂടി. ഇത് കേട്ട് മഞ്ജു ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ അവന്റെ ഓഫീസിലെ ഏത് പെൺകുട്ടിയായിരിക്കും? ഉടനെ സുജാത പറയുന്നു, എട്ടുപത്തെണ്ണ ഇല്ലേ ഏട്ടത്തി, അതിലൊരാളായിരിക്കും. ഉടനെ ചിരിച്ചുകൊണ്ട് മഞ്ജു ചോദിക്കുകയാണ്, അത് കേട്ടിട്ട് സുജാതയ്ക്ക് എന്താ ഇത്ര അതിശയം? അപ്പോൾ സുജാത പറയുന്നു, ആ അത് കൊള്ളാം, ആരോടും അധികം അടുപ്പം കാണിക്കാത്ത സിദ്ധു ഓഫീസിലെ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചു എന്നറിഞ്ഞാൽ അതിശയം ഉണ്ടാകില്ലേ? ഓ ചേട്ടത്തി ഇത്രയും പാവമായി പോയല്ലോ. ഇത് കേട്ട് മഞ്ജു ചിരിക്കുകയാണ്. സുജാത പറയുന്നു, ദാ പിന്നെയും ചിരിക്കുന്നു. ഉടനെ മഞ്ജു പറയുന്നു, എന്റെ സുജാതെ നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയോ? സിദ്ധു അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുമായി സ്നേഹത്തിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ പെൺപിള്ളാര് പറയുന്നത് കേട്ട് നീ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ അതൊരിക്കലും സത്യമാകില്ല. ഓഫീസുകളിലൊക്കെ ഇതുപോലുള്ള ഇല്ലാക്കഥകളൊക്കെ ആരെങ്കിലും ഒക്കെ പറയും, അത് അത്രയുള്ളൂ, നമ്മൾ അതത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. ഇത് കേട്ട് സുജാത പറയുകയാണ്, ഗൗരവമായിട്ട് എടുക്കേണ്ടതാണെങ്കിലോ? എന്ന് വെച്ചാൽ സത്യമായിട്ടും അവൻ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിലോ? ആരാണ് ആ പെൺകുട്ടി എന്ന് ഞാനൊന്ന് അന്വേഷിക്കാം. പ്രതിഭയോട് ചോദിക്കേണ്ട, അവര് വെറുതെ പബ്ലിസിറ്റി ഉണ്ടാക്കും, ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇത് കേട്ട് മഞ്ജു പറയുകയാണ്, അതൊന്നും വേണ്ട സുജാതെ. അപ്പോൾ സുജാത ചോദിക്കുകയാണ്, സംഗതി സത്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ചേട്ടത്തി? ഉടനെ മഞ്ജു പറയുന്നു, സത്യമാണെങ്കിൽ അവൻ വന്ന് പറയുമല്ലോ, അപ്പം ആലോചിക്കാൻ ബാക്കി. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് സുജാത പറയുന്നു, ഈ ചേട്ടത്തിക്ക് എല്ലാം നിസാരമാ, എന്തായാലും ചേട്ടത്തി ഞാൻ ഇതൊന്ന് അന്വേഷിക്കും, നല്ലതാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ ചേട്ടത്തിയുടെ മരുമോള് ഭാവനയെയും അനിയത്തി കൊച്ചിനെയും സങ്കടപ്പെടുത്താതെ എങ്ങനെയെങ്കിലും സംസാരിച്ച് ഒതുക്കി നിർത്താൻ നോക്കണം. പാവത്തിങ്ങളാ, ആ മുന്നുപെണ്ണാണെങ്കിലേ വല്ല കടുങ്കയും ചെയ്തു കളയും, സൂക്ഷിച്ചോണം. അങ്ങനെ സുജാത എവിടെ ഒന്ന് പോകുന്നു. മഞ്ജു ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അപ്പുവും മുന്നുവും ശ്രുതിയും മറ്റു സ്റ്റാഫുകളുമെല്ലാം ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നു അപ്പൂനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. മുന്നു തന്റെ ഡിസൈൻ പുലഹന്നാനെ കാണിക്കുന്നു. പുലഹന്നാൻ അതിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. മുന്നു പറയുന്നു, ഏത് വധുവിനും അണിയാവുന്ന സാരിയും പിന്നെ ലാച്ചയുമാണ് ഞാൻ ഡിസൈൻ ചെയ്തത്, എങ്ങനുണ്ട്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് ഉലഹന്നാൻ. ഉലഹന്നാൻ മനസ്സിൽ പറയുന്നു, ഇത് കല്യാണത്തിനൊടുക്കാൻ കൊള്ളില്ല, വല്ല അടിയന്തരത്തിനുമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. മുന്നു ചോദിക്കുന്നു, എങ്ങനുണ്ട്, സൂപ്പർ അല്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ഉലഹന്നാൻ പറയുന്നു, സൂപ്പറാ. ഉടനെ മുന്നു പറയുകയാണ്, എന്നാ ഇത് സിദ്ധുവിനെ കാണിക്കട്ടെ, ഫസ്റ്റ് ഡിസൈൻ എന്റെ ആയിരിക്കും. ഇത് കേട്ട് വെയിറ്റ് എന്ന് പറഞ്ഞ് ആ ഡ്രോയിങ് ബുക്ക് വാങ്ങുകയാണ് ഉലഹന്നാൻ. ഉലഹന്നാൻ മുന്നുവിനോട് പറയുന്നു, ഇപ്പൊ ഇത് കാണിച്ചാൽ സാറ് വിചാരിക്കും മോൾ ഇത് ഹറിബറിയായിട്ട് വരച്ചതാണെന്ന്, സമയമെടുത്ത് ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പുള്ളിക്കാരന് തോന്നണ്ടേ? വേണ്ടേ, അതുകൊണ്ട് ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ട് കാണിക്കാം, ഇഷ്ടപ്പെട്ടാലേ അങ്ങേരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പൊ മോള് ചെന്ന് സമാധാനപരമായി ആ ചെയറിലിരിക്ക്. ഇത് കേട്ട് ശരിയെന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടി മുന്നു അവിടെ നിന്ന് പോകുന്നു. ഉലഹന്നാൻ പറയുന്നു, എന്റെ ഈശോ ഞാൻ എന്തൊക്കെ സഹിക്കണം ദൈവമേന്നും പറഞ്ഞ് കൈകൂപ്പി ഇരിക്കുകയാണ് ഉലഹന്നാൻ. തുടർന്ന് പെൻസിൽ കടിച്ച് ആലോചിച്ചിരിക്കുന്ന അപ്പൂന്റെ അരികിലേക്ക് സോണി വരുന്നു. സോണി പറയുന്നു, അപർണ ഞാൻ കരുതി സാറ് പറഞ്ഞ ഡിസൈന്റെ വർക്ക് താൻ തുടങ്ങിക്കാണുമെന്ന്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷേ തോന്നണ്ടേ പെൻസിലിന്റെ തുമ്പിൽ നിന്നൊന്നും അല്ല, മനസ്സിൽ നിന്നാ ഐഡിയ വരേണ്ടത്. മനസ്സ് മടുത്താ പിന്നെ എങ്ങനെയാ? ഈ ഓർഡർ ഇടുന്നവരും കൂടി അതൊക്കെ ഒന്ന് ഓർക്കണമല്ലോ. ഇതെല്ലാം കേട്ട് സിദ്ധു ശ്രദ്ധിക്കുന്നു. സോണി അപ്പൂന്റെ അരികിലേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, മതിയാക്കുന്നത് ആഭരണ നല്ലത്, സാറിന്റെ മുന്നിൽ വെച്ച് ആരും ഇതുപോലൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല, എന്നിട്ടും സാറ് തന്നോട് ക്ഷമിച്ചില്ലേ? ഇനി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായാൽ സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഉടനെ അപ്പു ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്തിനാ ഈ സാറിനെ ഇങ്ങനെ പേടിക്കുന്നത്? അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ മാത്രം MDയാ, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ ഉടമസ്ഥനൊന്നും അല്ലല്ലോ. ആണോ? അതോ ഇവിടുത്തെ MD വല്ല പുലിയോ സിംഹമോ എങ്ങാനോ ആണോ നമ്മളെയൊക്കെ അങ്ങ് പിടിച്ചു തിന്നാൻ? ആണോ? അപ്പോൾ സോണി പറയുകയാണ്, താനൊന്ന് നിർത്തപർണ ഇത്. ഉടനെ അപ്പു പറയുന്നു, സോണി ഇയാളൊന്നും മനസ്സിലാക്കണം, ഞാൻ ഇവിടെ വരുന്നതേ ഇങ്ങനൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ ജോലി ചെയ്യാനാ. എന്റെ കഷ്ടകാലത്തിന് ഞാനൊരു താങ്ക്സ് പറയാൻ പോയി, അതാണോ ഇപ്പൊ പ്രശ്നമായത്? ഈ സബോർഡിനേറ്റ്സിനോടൊക്കെ ആജ്ഞാപിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇത് കേട്ട് ഉലഹന്നാൻ പറയുന്നു, കറക്റ്റാ, അത് കറക്റ്റാ. അപ്പോൾ അപ്പു ചോദിക്കുന്നു, അത് ശരിയല്ലേ ഉലഹന്നാൻ സാറേ? ഉടനെ ഉലഹന്നാൻ പറയുന്നു, പ്രത്യേകിച്ച് നമ്മൾ യങ്സ്റ്റേഴ്സിനോട്. ഇത് കേട്ട് അപ്പു സോണിയോട് പറയുന്നു,
അത് കേൾക്കത്. അതാണ് ഉലഹന്നാൻ സാറേ, ജോലി ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ആരുടെയും ഔദാര്യം കൊണ്ടൊന്നും അല്ലല്ലോ. അങ്ങനെ ഉറക്കെ പറയുന്ന അപ്പുവിനെ കയ്യിൽ പിടിച്ച് തടയുകയാണ് സോണി. അപ്പു പറയുന്നു, സോണി എന്നെ തണുപ്പിക്കാൻ നോക്കണ്ട, എന്നെയല്ല ആ സാറിനെ പോയി തണുപ്പിക്ക്. സാറിന്റെ ശരീരത്തിലൂടെ ദേഷ്യപ്പെടുമ്പോഴേ ഇലക്ട്രിസിറ്റിയാ കടന്നു പോകുന്നത്. 11 KV അതിന്റെ വോൾട്ടേജ് ഇനിയും കൂടിയാലേ കേൾക്കുന്നവന് മാത്രമല്ല പുള്ളിക്കാരനും കത്തിപ്പോകും, കത്തി ചാമ്പലാകത്തേ ഉള്ളൂ. ഇത് കേട്ട് സിദ്ധു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സൈലൻസ്. അപ്പുവും എല്ലാ സ്റ്റാഫുകളും സിദ്ധുവിനെ ശ്രദ്ധിക്കുന്നു. സിദ്ധു പറയുന്നു, ഓഫീസ് ടൈം തീരുന്നതിന് മുമ്പ് റഫ് ഡിസൈൻസ് എല്ലാവരും തന്നിരിക്കണം. അപർണ തന്നോടാണ് പറഞ്ഞത്, താനാണ് ഇവിടുത്തെ ചീഫ് ഡിസൈനർ. ഇത് കേട്ട് അപ്പു പറയുന്നു, ഓ ഉത്തരവ്. സിദ്ധു ദേഷ്യത്തോടുകൂടി ചുറ്റും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. അപ്പു പറയുന്നു, ഇവിടെ നമ്മൾ എല്ലാവരും വരുന്നതേ പണിയെടുക്കാനാ, അപ്പൊ പണിയെടുത്തോണം, മിണ്ടരുത്. സൈലൻസ്. ഉലഹന്നാൻ സാറേ, സൈലൻസ് സാറിനോട് പ്രത്യേകം. അങ്ങനെ അപ്പു തന്റെ ചെയറിലേക്ക് പോയി ഇരിക്കുകയാണ്. മുന്നൂനോട് പതിയെ അപ്പു പറയുന്നു, മിണ്ടല്ലേ, വരച്ചോ. സോണി അപ്പുവിന്റെ അരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നു, അപർണ. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ബോസ് ഉണ്ട്, മിണ്ടരുത്. ഉടനെ ചിരിച്ചുകൊണ്ട് സോണി പറയുന്നു, അപർണ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുമാതിരി ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഗേൾഫ്രണ്ട് ദേഷ്യപ്പെടുന്നത് പോലെയുണ്ട്. ഇത് കേട്ട് അപ്പു ചോദിക്കുകയാണ്, എന്താ ഗേൾഫ്രണ്ടോ? ഹോ, ഇങ്ങനൊരാളിന്റെ ഗേൾഫ്രണ്ട് ആകുന്നതിനേക്കാളും നല്ലതേ തൂങ്ങിച്ചാകുന്നതാ ഗേൾഫ്രണ്ട്. ഉടനെ മുന്നു ചോദിക്കുകയാണ്, അതെന്താ അത്രയ്ക്ക് മോശമാണോ നമ്മുടെ MD? ആള് ചെറുപ്പമല്ലേ, ഹാൻസം അല്ലേ, ഏതൊരു പെൺകുട്ടിയും മോഹിക്കില്ലേ? ഇത് കേട്ട് അപ്പു പറയുകയാണ്, മോഹിക്കുന്നവരെ മോഹിച്ചോട്ടെ, ഒരു മനുഷ്യനെയാ സ്നേഹിക്കേണ്ടത്, മനുഷ്യനെ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സോണി ഇന്നിനി ഒന്നും ശരിയാകുകയൊന്നുമില്ല. ആ ദുർമുഖവും കൊണ്ട് അങ്ങേരിങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് പോയേക്കാം, അല്ലാതെ ഇതൊക്കെ എടുത്തു വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് കേട്ട് സോണി പറയുകയാണ്, എടോ റഫ് സ്കെച്ച് എങ്കിലും കാണിച്ചിട്ട് പോകാനല്ലേ സാറ് പറഞ്ഞത്? സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോഴപ്പു ചോദിക്കുകയാണ്, എന്തുവാ സോണി മനസമാധാനമില്ലാതെ നമ്മൾ എങ്ങനെയാ ഇവിടിരുന്ന് വർക്ക് ചെയ്യുക? ഞാൻ വീട്ടിൽ പോയി വർക്ക് ചെയ്തിട്ടേ നാളെ രാവിലെ കൊണ്ടുവന്ന് കാണിച്ചോളാം. ഉലഹന്നാൻ സാറേ, സാർ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഉലഹന്നാൻ പറയുന്നു, ഞാനും വരാം പിന്നിക്കൂടെ. ശരി ഞാൻ പോവാന്നും പറഞ്ഞ് അപ്പു അവിടെ ഒന്ന് പോകുന്നു. ഉലഹന്നാൻ പറയുന്നു, അതെ അതാ യങ്സ്റ്റേഴ്സ്, കണ്ടു പഠിക്ക്. സോണി ടെൻഷനോടുകൂടി തന്റെ ചെയറിലേക്ക് പോയിരിക്കുന്നു. ഉലഹന്നാനും മുന്നുവും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. മുന്നു മനസ്സിൽ പറയുന്നു, അവൾ ഇനിയും വരാതിരിക്കാനുള്ള പണി നോക്കണം. അന്തരീക്ഷം അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന അപ്പുവിനോട് ജയൻ പറയുകയാണ്, മാഡം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോഫി ഞാൻ കൊണ്ട കൊടുക്കാമെന്ന്? എനിക്കും കൂടി വഴക്ക് കേൾക്കുമല്ലോ. ഇത് കേട്ട് അപ്പു പറയുന്നു, ഇനിയേ വഴക്കൊന്നും കേൾക്കില്ല, കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടാ പോകുന്നത്. ജയൻ ചേട്ടനെ സമാധാനമായിട്ടിരുന്നോ? ജയൻ ചോദിക്കുന്നു, ഉറപ്പാണോ? ഉടനെ അപ്പു പറയുന്നു, ആ ഉറപ്പാണെന്നേ. ഇത് കേട്ട് ജയൻ പറയുന്നു, ഓ സമാധാനമായി, ശരി നാളെ കാണാമെന്നും പറഞ്ഞ് അപ്പു സ്കൂട്ടറിൽ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഫോണിലൂടെ സിദ്ധു പറയുന്നു, പ്രസന്റേഷൻ വെനസ്ഡേ വെച്ചാ മതി. ആ അതെ അതെ, അവരുടെ MD കൂടി വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ബാക്കിയൊക്കെ ഇവിടുന്ന് ഫോളോ അപ്പ് ചെയ്തോളാം. ഓക്കെ എന്നും പറഞ്ഞ് സിദ്ധു ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഡ്രോയിങ് ബുക്കുമായി മുന്നു അവിടേക്ക് വരികയാണ്. സിദ്ധു ചോദിക്കുന്നു, എന്താ? ഉടനെ മുന്നു പറയുന്നു, സാർ ലോട്ടസ് ഗ്രൂപ്പിനുള്ള റഫ് ഡിസൈൻസ് റെഡിയാണ്, നോക്ക് സാർ. സിദ്ധു ചോദിക്കുന്നു, ഇത്ര പെട്ടെന്നോ? മുന്നു പറയുന്നു, ആ മാഷേ സോറി. അതെ സാർ. സിദ്ധു മുന്നുവിന്റെ ഡിസൈൻ നോക്കി കണ്ണും തള്ളി മുന്നുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്പുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സ്കൂട്ടർ നിർത്തി ഫോണിൽ നോക്കിയിരിക്കുന്ന അപ്പുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.